ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം, നോമൻക്ലേച്ചർ. കുറച്ച് വിശാലമായി പറയേണ്ട ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ അതിൻ്റെ അത്യാവശ്യമായ ഭാഗങ്ങൾ പറഞ്ഞ് ഡിസ്കഷൻ പാർട്ടിലേക്ക് കടക്കും. നമുക്ക് അത്രയും സമയമുള്ളല്ലോ, നോക്കാം. നോമൻക്ലേച്ചർ സി, ആദ്യമായിട്ട് നമുക്ക് ആൽക്കെയിൻ്റെ കുറച്ച് എക്സാമ്പിളിലൂടെ നെയിമിംഗ് ചെയ്യാം. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ, ഫോർ എക്സാമ്പിൾ CH3, CH2, CH3, CH3. ഈ മോളിക്യൂളിൻ്റെ പേരെന്താണ്? ഈ എക്സാമ്പിളിൽ ഞാനൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ ലോങ് ചെയിൻ എടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ 1, 2, 3, 4 എന്ന് എണ്ണിയാലും 1, 2, 3, 4 എന്ന് എണ്ണിയാലും എങ്ങനെ എണ്ണിയാലും ലോങ് ചെയിൻ സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. സോ ദ ലോങ് ചെയിൻ ഈസ് ലൈക്ക് ദിസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് സൈഡിൽ നിന്ന് എണ്ണണം എന്നാണ്. ഇവിടുന്ന് നമ്പറിംഗ് കൊടുക്കണമോ അവിടുന്ന് ഇങ്ങോട്ട് നമ്പറിംഗ് കൊടുക്കണമോ? സോ ഞാൻ ഫസ്റ്റ് ലോ ഇതിൻ്റെ കൂടെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, സെലക്ട് ദ ലോങ് ചെയിൻ, സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ, ഏറ്റവും വലിയ ചെയിൻ എടുക്കുക. രണ്ടാമത്തെ നിയമമാണ് ഏത് ഭാഗത്ത് നിന്ന് എണ്ണുമ്പോഴാണോ ഫസ്റ്റ് ബ്രാഞ്ച് സ്ട്രൈക്ക് ആവുക അതുവഴി എണ്ണുക. ദാറ്റ് ഈസ് കോൾഡ് ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് റൂൾ എന്നൊക്കെ പറയാം. ഒരുപാട് ബ്രാഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, ഏത് ഭാഗത്തിൽ നിന്ന് എണ്ണുമ്പോഴാണോ ആദ്യ ബ്രാഞ്ച് കിട്ടുന്നത് അതുവഴി എണ്ണുക. ഞാനിപ്പോൾ ഇവിടുന്ന് എണ്ണിക്കഴിഞ്ഞാൽ 1, 2, 3rd കാർബണിൽ ബ്രാഞ്ച്, ഇങ്ങോട്ട് എണ്ണിയാൽ 2nd കാർബണിൽ ബ്രാഞ്ച്. സോ ദ കൗണ്ടിങ് മസ്റ്റ് ബി ഡൺ ഫ്രം ദിസ് സൈഡ്, ദാറ്റ് മീൻസ് റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണണം, ലെഫ്റ്റ് സൈഡിൽ നിന്നല്ല. അപ്പോൾ പേരെങ്ങനെ കൊടുക്കാം? മീഥൈലാണ് ബ്രാഞ്ച്, അതുകൊണ്ട് പേരെന്താ കൊടുക്കുക? 2-methyl ബ്യൂട്ടെയിൻ. മൊത്തം 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ടെയിൻ. ക്ലിയർ ആണോ? 2-methyl ബ്യൂട്ടെയിൻ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കോളൂ. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചൊക്കെ വരുന്ന ടൈപ്പ് ബോണ്ടിലെ എല്ലാവർക്കും അറിയാലോ. ഇതാ ഇങ്ങനെ ഒരു മോളിക്യൂൾ. ഈ മോളിക്യൂളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ബോണ്ട് ലൈൻ മാറ്റി എഴുതാൻ പോവാണ്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ യു പി എസ് സി നെയിം ഓഫ് ദിസ് മോളിക്യൂൾ? നോക്കിക്കോ, ഈ കാർബൺ സി 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 സി, എത്ര കാർബൺ ഉണ്ട് ലോങ് ചെയിനിൽ? ഇതാ 1, 2, 3, 4, 5, 6, 7 കാർബൺ ലോങ് ചെയിനിൽ. ഇനി ഇങ്ങോട്ട് എണ്ണാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 തന്നെയാണ്. എങ്ങനെ എണ്ണിയാലും ലോങ് ചെയിനിൽ 7 ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഞാൻ ലോങ് ചെയിനിൽ തന്നെ എടുത്തു. ഇനി രണ്ട് രീതിയിൽ എണ്ണുമ്പോൾ ലോങ് ചെയിന് രണ്ടെണ്ണം കിട്ടുകയും, പക്ഷെ ഒരു ലോങ് ചെയിനിലുള്ള ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുതലുമാണെങ്കിൽ നമ്മൾ അതാണ് എടുക്കേണ്ടത്. സെലക്ട് ദ ലോങ് ചെയിൻ വിത്ത് മോർ ബ്രാഞ്ചസ്. ഓക്കെ, അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ കേസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ. ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഇതാ, ഇവിടെ ഒരു മീഥൈൽ ബ്രാഞ്ച് കാണാനുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് അടുത്ത കാർബണിൻ്റെ അപ്പുറത്തുള്ള കാർബണിലൊരു മീഥൈലുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു മീഥൈലും ഒരു ഈഥൈലുമുണ്ട്. ഇതാണല്ലോ, ഇതാണ് ഒരു കാർബൺ കൊണ്ട് സൂചിപ്പിക്കുന്നത് മീഥൈൽ, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഈഥൈൽ. ഞാൻ ഇതിനെ മാറ്റി ചെയ്ത് ശ്രദ്ധിച്ചുവല്ലോ. ഇനി ഹൈഡ്രജനൊന്നും ഇടാതെ തന്നെ പേര് പറയാമല്ലോ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും കൗണ്ട് ചെയ്യുന്നതിന് മുൻപ് നോക്കൂ, ഇവിടുന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ എത്രാമത്തെ കാർബണിലാണ് വരുന്നത്? മൂന്നാമത്തെ കാർബണിലാണ്. സോ ഒന്നും നോക്കണ്ട, ഇവിടുന്ന് അങ്ങോട്ട് എണ്ണിയാൽ മതി. 1, 2, 3, 4, 5, 6. ഓക്കെ, അവിടുന്ന് ഇങ്ങോട്ടുള്ള കൗണ്ടിങ്ങിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എണ്ണിയാൽ മതി, കാരണം ഇവിടെ നിന്നുമ്പോഴാണ് ലോവസ്റ്റ് ലോക്കൻഡ് വരുന്നത്. ലോക്കൻഡ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് നിൽക്കുന്ന കാർബണിൻ്റെ പൊസിഷൻ്റെ പേരാണ് ലോക്കൻഡ്. ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1, 2, 3, 3rd കാർബണിലാണ് ലോക്കൻഡ് ഉള്ളത്. ഇവിടെ അങ്ങോട്ട് എണ്ണുമ്പോൾ 2nd പൊസിഷൻ ലോക്കൻഡായി വരുന്നത് കൊണ്ട് ലോവസ്റ്റ് ലോക്കൻഡ് വരുന്ന നമ്പറിങ് എടുക്കുക. സോ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുക. ഇനി പേര് പറയുമ്പോൾ നമുക്കറിയാലോ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണമല്ലോ പറയാൻ. സോ ആദ്യം ഇത് മീഥൈലാണ്, ഇത് മീഥൈലാണ്, ഇത് മീഥൈലാണ്, ഇത് ഈഥൈലാണ്. ഈ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി ഇദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ട് നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് അയാൾ പറയണം. സോ 5-ethyl. ഇനി 2nd, 4th, 5th 2, 4, 5 കണ്ട, 2, 4, 5 ഓരോ മീഥൈലുണ്ട്. സോ വി കോൾ ഇറ്റ് ആസ് ട്രൈമീഥൈൽ. ട്രൈമീഥൈൽ മൊത്തം 7 കാർബൺ ആയതുകൊണ്ട് ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ കണ്ട, 5-ethyl, 2, 4, 5 ട്രൈമീഥൈൽ ഹെപ്റ്റെയിൻ. ഓക്കെ, യെസ്. ഇനി ഇനിയൊരു എക്സാമ്പിൾ നോക്കിക്കോട്ടാ, ഇനിയൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇതാ ഇങ്ങനൊരു കേസ് വേണമെങ്കിൽ ഇവിടെ ഒരു ഈഥൈലൊക്കെ ആയിക്കോട്ടെ. ഓക്കെ,
ഈ ഒരു കേസ് എടുക്കാം. ഈ ഒരു കേസിൽ ഞാനിതും കൂടെ ബോണ്ടിൽ നിന്ന് മാറ്റി എഴുതാം അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9 കാർബൺ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 കാർബൺ. ഇവിടെ നിന്നുമ്പോൾ 1, 2, 3rd കാർബണിൽ ഒരു ഈഥൈൽ ബ്രാഞ്ച് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് കാണിച്ചു. 3rd കഴിഞ്ഞാൽ പിന്നെ 4, 5th കാർബണിൽ ഒരു മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. 6th കാർബണിൽ ഒരു ഈഥൈലും പിന്നൊരു മീഥൈലും ഉണ്ട്. രണ്ട് ബ്രാഞ്ച് കണ്ടോ. അടുത്ത കാർബണിൽ അതേപോലെ തന്നെ. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1, 2, 3, 3rd കാർബണിൽ ബ്രാഞ്ച്. ഇങ്ങോട്ട് എണ്ണുമ്പോഴും അതന്നെ അവസ്ഥ. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും ഒരേ നമ്പറാണ് വരുന്നതെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഫോർ നെക്സ്റ്റ് റൂൾ. ദാറ്റ് മീൻസ് ലോവസ്റ്റ് സം റൂൾ. നോക്കണേ, രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ സംഖ്യ വരികയാണ്, ലോക്കൻ്റ് വരികയാണെങ്കിൽ നമ്മൾ പുതിയൊരു നിയമം അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ലോവസ്റ്റ് സം റൂൾ. എന്നാൽ രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലുള്ള നമ്പർ മിനിമമായി വരുന്നുണ്ടെങ്കിൽ, ഇപ്പം കണ്ട അവിടെ രണ്ടാണ് വന്നത്, ഇവിടെ എണ്ണുമ്പോൾ 3 വന്നത്, അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 3, ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോൾ 2, അപ്പോൾ പിന്നെ ഒരു സമ്മ് നോക്കണ്ട. ഫസ്റ്റ് ലോവസ്റ്റ് വന്നത് ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിലൂടെ എണ്ണുക. എന്നാൽ ഇതാണെങ്കിലോ, രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും ഒരേ നമ്പറിങ് അല്ലേ വന്നത്. അങ്ങനെയാകുമ്പോൾ ആ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എണ്ണിയിട്ട് അവയുടെ ലോക്കൻറ്റുകളുടെ നമ്പറുകൾ എടുത്തിട്ട് അവരുടെ സമ്മ് എടുക്കുക. ആ സമ്മിൽ മിനിമം ഏതാണോ, ദാറ്റ് മീൻസ് ലോവസ്റ്റ് ഏതാണോ, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഐ എം കൗണ്ടിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണാൻ പോവാണേ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ലോക്കൻറ്റുകളുടെ പൊസിഷൻ എന്ന് പറഞ്ഞു തന്നാട്ടെ. 3rd, 5th, 6th, 2 7th, 2. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണുമ്പോൾ 3rd, 2, 4th, 2, ദെൻ 5th, 1, 7th, 1. സമ്മ് എടുത്ത് നോക്കൂ. 3 + 5 = 8, 8 + 12 = 20, 20 + 14 ദാറ്റ് ഈസ് 34. ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ 6 + 4 = 10 + 4 = 14 ദാറ്റ് ഈസ് 19, 26. ഇവിടെ 26 നോക്കണേ. ഇവിടെ ലോവസ്റ്റ് സം ഇയാളാണ് വന്നത്. സോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുന്ന കൗണ്ടിങ് സിസ്റ്റമാണ് ശരി. അപ്പോൾ ഇവിടെ രണ്ട് ബ്രാഞ്ച് ഉണ്ടായതുകൊണ്ട്, ഈ കാർബണിൽ രണ്ട് ബ്രാഞ്ച് ഉണ്ടായതുകൊണ്ട് അതാണ് ശരി എന്നൊന്നുമില്ല. ലോവസ്റ്റ് സമ്മ അങ്ങനെ വന്നാൽ അത് ശരിയാവുള്ളൂ. ഓക്കെ, എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ലോവസ്റ്റ്, അല്ല ഐ മീൻ ഇതാണ് ലോവസ്റ്റ് സമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിത് എടുത്തേനെ. പക്ഷെ ഒരൊറ്റ കാര്യം നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക, ഈ ഡിജിറ്റ് സെയിം ആയിരിക്കണം. ഈ ഡിജിറ്റിൽ ഇവിടെ ഇയാൾ 2 ഇവിടെ 2. അപ്പോൾ ഇവിടുത്തെ സമ്മും ഇതുപോലെ തന്നെയാണെന്നിരിക്കട്ടെ സപ്പോസ്. അപ്പോൾ ഏതാ ശരി? അപ്പോൾ നമ്മൾ ലോവസ്റ്റ് സമ്മ നോക്കരുത്. അപ്പോൾ ഇതാണ് ശരി, ഏത് ലോവസ്റ്റ് ലോക്കൻ്റ് ഫസ്റ്റിൽ തുടങ്ങുന്നതാണ് ശരിയെന്ന്. അപ്പോൾ നമ്മൾ ലോവസ്റ്റ് സം റൂൾ ഒബേ ചെയ്യില്ല. ദാറ്റ് മീൻസ് അത് നമ്മൾ അങ്ങോട്ട് പോകണ്ട. ലോവസ്റ്റ് സം റൂൾ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഫസ്റ്റത്തെ 2 സെയിം ആകുന്ന കേസിലാണ്. ആ ഓക്കെ, സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ആക്ച്വലി ഇനി നമുക്ക് ബ്രാഞ്ചിൽ ബ്രാഞ്ച് വരുന്ന ടൈപ്പ് നോമൻക്ലേച്ചർ എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേറെ നോമൻക്ലേച്ചറിൻ്റെ വേറെ നിങ്ങൾക്ക് തരും, അത് നോക്കുക. ഇപ്പോൾ നമ്മൾ ക്രാഷിന് വേണ്ടുന്ന തിയറി മാത്രമേ പറയുന്നുള്ളൂ. സോ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ആൽക്കീനിൻ്റെ നോമൻക്ലേച്ചറാണ്. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻ. ആൽക്കീൻ വളരെ എളുപ്പമാണ്. ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ ജസ്റ്റ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ മതി. 2 ഡബിൾ ബോണ്ടാകുമ്പോൾ അതിനെ ആൽക്കാ ഡൈഈൻ എന്ന ടൈപ്പിലാണ് പറയാം. 3 ആൽക്കാ ട്രൈഈൻ ആൻഡ് സോ ഓൺ. ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു എക്സാമ്പിൾ CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഇതാ എത്ര കാർബൺ ഉണ്ട്, 4. അപ്പോൾ പേരെന്താ, ബ്യൂട്ടി. സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നത് കൊണ്ട് നമുക്കതിനെ ബ്യൂട്ടി 2 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി 2 ഡബിൾ ബോണ്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH CH ഡബിൾ ബോണ്ട് CH2. ഹിയർ അഗെയിൻ 1, 2, 3, 4 കാർബൺ ആണുള്ളത്, അതുകൊണ്ട് ബ്യൂട്ട് തന്നെയാണ്. 1, 3 ഡബിൾ ബോണ്ടാണ്. ആ 2 ഡബിൾ ബോണ്ട് ആകുമ്പോൾ എന്താ, ഡൈഇൻ ഫോർമാറ്റ് ആണ്. വൺ മോർ തിങ്, ആൽക്കാ ഡൈഇൻ ദാറ്റ് ഈസ് ബ്യൂട്ടാ ടൈപ്പിലേക്ക് പോകണം എന്നർത്ഥം.
So the name is buta-1,3-diene. Okay? Yes. ഈ ഫോർമാറ്റ് കൊടുത്താൽ മതി. ശരിക്കും ഇതിനൊക്കെ റീസൺസ് ഉണ്ട്, അതെല്ലാം പറയുമ്പോൾ സമയങ്ങൾ ഒരുപാട് നഷ്ടപ്പെടും. ഇപ്പോൾ ഈ ഫോർമാറ്റ് പ്രകാരം നെയിം എഴുതി പോയാൽ മതി. ഓക്കെ, buta-1,3-diene. എന്തുകൊണ്ട് ബ്യൂട്ട വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഡി ഡൈ ട്രൈ ഒക്കെ വരുമ്പോൾ ബ്യൂട്ട ആൽക്ക എന്ന ഫോർമാറ്റിൽ വേണം ഫോളോ ചെയ്യാൻ. 1,3 എന്ന് പറയാൻ കാരണം ഒന്നിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ദെൻ രണ്ടിൽ അങ്ങോട്ട് സിംഗിളാണ്, മൂന്നിൽ വീണ്ടും ഉണ്ട്, അതുകൊണ്ട് ബ്യൂട്ട ഡൈ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ആൽക്കൈൻ ആവുമ്പോൾ. സോ ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് പറയുന്നേ ഉള്ളൂ. ആൽക്കൈൻ ആവുമ്പോൾ ഒരു ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ, രണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്ക ഡൈ അയൻ, മൂന്നാവുമ്പോൾ ആൽക്കാ ട്രൈ അയൺ, അങ്ങനെ പോകും. ഓക്കെ, ഇനി നോക്കൂ, ഇതേ കേസിൽ ഈ ഡബിളിന്റെ സ്ഥാനത്ത് ട്രിപ്പിൾ ആണെങ്കിലോ ബ്യൂട്ട് ടു അയൺ, ബ്യൂട്ട് ഇങ്ങനെ ഉണ്ടാവും, ബ്യൂട്ട് ടു അയൺ. ഓക്കെ, ഈ രണ്ട് സ്ഥാനത്തും ഡബിളിന് പകരം ട്രിപ്പിൾ ആണെങ്കിൽ എന്താവും പേര്? ബ്യൂട്ട 1,3-ഡൈ എന്നാവും പേര്, ബ്യൂട്ട 1,3-ഡൈ. ക്ലിയർ? യെസ്. ഇനിയുള്ള ഒരു കൺഫ്യൂസിങ് പാർട്ട് ഏതാണെന്നറിയാമോ? ഡബിളും ട്രിപ്പിളും കൂടെ വരുമ്പോൾ ആർക്കാ പ്രയോറിറ്റി എന്ന്. ആദ്യമേ പറയട്ടെ, ഒരാൾക്കും പ്രയോറിറ്റി ഇല്ല, രണ്ടാൾക്കും തുല്യ പ്രയോറിറ്റിയാണ്. പക്ഷേ ഡബിൾ ബോണ്ടിന് ഈൻ എന്നായതുകൊണ്ട് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി കിട്ടും. നോക്കിക്കോ, CH2 ഡബിൾ ബോണ്ട് CH, സി ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോൾ ഡബിൾ ബോണ്ട് ഫസ്റ്റ് തന്നെയുണ്ട്, പക്ഷേ ഇങ്ങോട്ട് എണ്ണുമ്പോൾ ട്രിപ്പിൾ ബോണ്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി വെച്ചിട്ട് മിനിമം നമ്പർ ഇയാൾക്ക് കൊടുക്കാം. 1, 2, 3, 4 ഇങ്ങനെയാണ് നമ്പറിംഗ് കൊടുക്കേണ്ടത്. വൺസ് അഗെയിൻ, ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോഴും റൈറ്റിൽ നിന്ന് എണ്ണുമ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് മൾട്ടിപ്പിൾ ബോണ്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ പൊസിഷനിലാവുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവേണ്ട, ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി ഉള്ള ആൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ദാറ്റ് മീൻസ് ഈനിനാണ് പ്രയോറിറ്റി. അപ്പോൾ പേരെന്താ വരിക? ബ്യൂട്ട് 1,3-അയൻ. ശ്രദ്ധിക്കുക, ഇവിടെ അയൻ എന്നുള്ളതാണല്ലോ, വൈ അല്ലേ വന്നത്. ഈ വൈ വരുമ്പോൾ ഇവിടുത്തെ ഈ ഒഴിവാക്കണം. ദാറ്റ് മീൻസ് AEIOUY എന്ന ഈ ലെറ്ററിൽ പെട്ട ആളാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടുത്തെ ലെറ്റർ ഈ ഒഴിവാക്കുക, അല്ലാത്തവരാണെങ്കിൽ ഈ നിലനിർത്തുക. ഓക്കെ, ദാറ്റ് മീൻസ് ദ ലെറ്റർ കമ്മിങ് ആഫ്റ്റർ ദിസ് ഡിജിറ്റ് ഈ ഈ സംഭവത്തിൽ പെട്ട്, ദാറ്റ് ഇസ് AEIOUY പെട്ടതാണെങ്കിൽ മുൻപുള്ള ഈ ഒഴിവാക്കുക, പെടാത്തതാണെങ്കിൽ ഈ നിലനിർത്തുക. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ട് 1,3,4-ഡൈ ആയിരുന്നിരിക്കട്ടെ, ഡൈ അയിനാണെങ്കിൽ മീൻസ് ഇവിടെ ഒരു ഡി ആയിരുന്നെങ്കിൽ നമ്മളിവിടെ ഈ നിലനിർത്തണമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സി. അപ്പോൾ അതിൻ്റെ പേര് കിട്ടിയില്ലേ? പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ആൽഫബറ്റിക്കൽ ഓർഡറിലാണല്ലോ എഴുതുക, അതുകൊണ്ട് ആൽക്കീനൈൻ എന്ന ഫോർമാറ്റേ പാടുള്ളൂ, ആൽക്കൈനീൻ എന്ന ഫോർമാറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. മീൻസ് ആദ്യം അയിനും പിന്നെ ഈനും ഒരിക്കലും പറയില്ല, എപ്പോഴും ഈൻ ഫസ്റ്റ്, ദെൻ ആണ് അയൻ വരിക. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ, CH3 CH ഡബിൾ ബോണ്ട് CH, സി ട്രിപ്പിൾ ബോണ്ട് CH. എവിടുന്ന് എണ്ണണം നോക്കിക്കോ, അവിടുന്ന് എണ്ണുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്, ഇവിടുന്ന് എണ്ണുമ്പോൾ സെക്കൻഡ് പൊസിഷനിലേ വരുന്നുള്ളൂ. സോ പ്രയോറിറ്റി ഗോസ് ടു ട്രിപ്പിൾ ബോണ്ട്. ദാറ്റ് മീൻസ് നമ്പറിംഗ് മസ്റ്റ് ബി ഡൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, നോട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. വൈ? ഇവിടുന്ന് എണ്ണുമ്പോൾ ഇൻസ്റ്റന്റ് ആണ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് കാർബണിൽ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഇവിടുന്ന് എണ്ണുമ്പോൾ സെക്കൻഡ് കാർബണിലേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞു, ഡബിൾ ബോണ്ടിനോ ട്രിപ്പിൾ ബോണ്ടിനോ പ്രയോറിറ്റി ഒന്നുമില്ല, ഫസ്റ്റ് വരുന്ന ആൾക്കാർ പ്രയോറിറ്റി, രണ്ടും ഒരേ പൊസിഷനിൽ വരുമ്പോൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ പേര് എഴുതി നോക്കാം. പേര് എഴുതാം, എന്താ? അഞ്ച് കാർബണ്ടായത് കൊണ്ട് പെൻഡ്. ദെൻ ഞാൻ പറഞ്ഞു, ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ഈന് ആദ്യം എഴുതണമല്ലോ. സോ 3-ഈൻ 1-അയൻ, ദിസ് ഇസ് ദ നെയിമിംഗ്, പെൻഡ് 3-ഈൻ-അയൻ. ഓക്കെ, സോ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുമ്പോൾ എങ്ങനെ നെയിം ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നെയിം ചെയ്യാം, അതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ചാർട്ടിൽ വ്യത്യസ്തമായ ഫങ്ഷണൽ ഗ്രൂപ്പും അതിൻ്റെ UPSC നെയിമും അതിൻ്റെ പ്രിഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇരുന്ന് കാണാതെ പഠിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നോമൻക്ലേച്ചർ പോകുന്നത്. കുറച്ച് എക്സാമ്പിളിലൂടെ ഞാനത് പറയാം, നോക്കിക്കോളൂ. നോമൻക്ലേച്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ നമുക്കതിനെ മൂന്ന് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. പാർട്ട് 1, നോൺ പ്രയോറിറ്റി ഫങ്ഷണൽ ഗ്രൂപ്പ്. നോൺ പ്രയോറിറ്റി
ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതിൽ വരുന്ന ആൾക്കാരാണ് എൻ ഒ ടു, എൻ ഒ, ഈതർ, ആൽക്കൈൽ, ഹാലോജൻ, ഫിനൈൽ തുടങ്ങിയവ. ഇനി രണ്ടാമത്തൊരു ഗ്രൂപ്പുണ്ട്, ദാറ്റ് ഈസ് പ്രയോറിറ്റി ബട്ട് നോ പ്രയോറിറ്റി ഉള്ളവരാണ് ബട്ട് നോൺ ടെർമിനൽ ആയിട്ട് വരാം. നോൺ ടെർമിനൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. നോൺ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എപ്പോഴും നോൺ ടെർമിനൽ ആവുമെന്നല്ല ഉദ്ദേശിച്ചത്, ഉള്ളിൽ വരാമെന്നാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഓ എച്ച്, കീറ്റോൺ, ദെൻ അമീൻസ്, ദെൻ സൾഫോണിക് ആസിഡ്, ഇവരൊക്കെയാണ് ഇതിൽ വരിക. മീൻസ് ഇവർ സെക്കൻഡ് കാർബണിലും വരാം, ഫസ്റ്റ് കാർബണിലൊക്കെ വരാം. ഇനി തേർഡ് വൺ, ദാറ്റ് ഈസ് ഹൈ പ്രയോറിറ്റി, ദാറ്റ് ഈസ് ടെർമിനൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ടെർമിനൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാം. ഇവരെപ്പോഴും എൻഡിലേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ സി ഒ ഒ എച്ച്, സി എച്ച് ഒ, സി എൻ, സി ഒ എൻ എച്ച് ടു, സി ഒ ഒ ആർ, സി ഒ സി എൽ എക്സെട്ര, അതൊക്കെ ഇതിൽപ്പെടും. സി ഒ സി എൽ, ദാറ്റ് മീൻസ് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് എന്തില്ല, ആ മോളിക്യൂളിന് പാർട്ടില്ല. ഇതാണ് എൻഡാണത്, കണ്ട ഇത് എൻഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് വേറെ ബോണ്ടില്ല. ഇതുള്ളൊരു മോളിക്യൂൾ ആകുമ്പോൾ എപ്പോഴും അവരായിരിക്കും അതിൻ്റെ ഫസ്റ്റ് കാർബണായിട്ട് വരിക. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. കേസ് വൺ വെച്ച് കുറച്ച് എക്സാമ്പിൾ നോക്കിക്കോളൂ. എക്സാമ്പിൾ നമ്പർ വൺ, ഇതാ ഇവിടെ ഒരു എൻ ഒ ടു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. എന്താ പേര്? വൺ ടു ത്രീ ഫോർ ഫൈവ്, ടു നൈട്രോ പെൻഡെയിൻ. ഇവരുടെ പ്രത്യേകത, ഇവരുടെയൊക്കെ പേര് അവസാനിക്കുക ആൽക്കെയിൻ എന്ന ഫോർമാറ്റിലാണ്. ഓക്കെ, ആലോ ആൽക്കെയിൻ നോക്കൂ, ഹാലോ ആൽക്കെയിൻ, ആൽക്കോക്സി ആൽക്കെയിൻ, നൈട്രോസോ ആൽക്കെയിൻ, നൈട്രോ ആൽക്കെയിൻ, കണ്ടോ അങ്ങനെയാണ്. ഇതിപ്പോൾ ടു നൈട്രോ പെൻഡെയിൻ. ഇതേ എക്സാമ്പിളിനകത്ത് ഇവിടെ ഒ സി എച്ച് ത്രീ ആണെങ്കിൽ എന്തായതിനെ പേര്? ടു മീത്തോക്സി പെൻഡെയിൻ. ഇനി അതേ എക്സാമ്പിളിൽ ഈ സ്ഥാനത്ത് ബ്രോമിൻ ആയിരുന്നെങ്കിലോ? ടു ബ്രോമോ പെൻഡെയിൻ. അങ്ങനെയാണ് പോവുക. ഇനി ഇതിൽ ചെറിയൊരു സംഭവം നോക്കിക്കോളൂ കേട്ടോ. ഇതേ കേസിൽ തന്നെ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ വന്നു എന്നിരിക്കട്ടെ. സോ ഡബിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി കുറവാണ് ഇവർക്ക്, നോൺ പ്രയോറിറ്റി ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലേ. അതിനാലേ നമ്പറിംഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഡബിൾ ബോണ്ട് വന്നാൽ. അപ്പൊ എന്താ വരിക? ഫോർ നൈട്രോ പെൻഡ് വൺ ഈൻ, നോക്കൂ, ഫോർ മീത്തോക്സി പെൻഡ് വൺ ഈൻ, കണ്ടാ ഇവിടെ ഇരുന്നെങ്കിൽ ഫോർ ബ്രോമോ പെൻഡ് വൺ ഈൻ, അങ്ങനെയാണ് വരിക. ഡബിൾ, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ബോണ്ട് വരുമ്പോൾ അവർക്ക് പ്രയോറിറ്റി വരും. ഓക്കെ, ഇനി ആ പ്രയോറിറ്റി ഓർഡർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരിക്കുള്ള പ്രയോറിറ്റി ഓർഡർ, ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏറ്റവും മുൻപിൽ, ദെൻ പ്രയോറിറ്റി ഉള്ളവർ, ദെൻ മൾട്ടിപ്പിൾ ബോണ്ട്, ദെൻ നോൺ പ്രയോറിറ്റി. സോ ഞാൻ എഴുതി നോക്കിക്കോളൂ. ആദ്യം നോൺ പ്രയോറിറ്റി ഫംഗ്ഷണൽ ഗ്രൂപ്പ്, തീരെ ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും പ്രയോറിറ്റി കുറവ്, അതിനേക്കാൾ കൂടുതലാണ് ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും. ഓക്കെ, അതിനേക്കാൾ കൂടുതലാണ് നോൺ ടെർമിനൽ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ്, നോൺ ടെർമിനൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്, അതിനേക്കാൾ കൂടുതലാണ് ടെർമിനൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പം ഇതിൽ ആരൊക്കെയുണ്ട് നോൺ പ്രയോറിറ്റിയിൽ? എൻ ഒ ടു, എൻ ഒ, അതേപോലെ എക്സ്, ഹാലോജൻ, ദെൻ ഈതർ, ഒക്കെ എക്സെട്ര. ദെൻ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അവരേക്കാൾ പ്രയോറിറ്റി. ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ടിലും ട്രിപ്പിൾ ബോണ്ടിലും കൂടുതൽ പ്രയോറിറ്റി ആർക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രയോറിറ്റി ഇല്ല, അതിന് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി ഡബിൾ ബോണ്ടിനുണ്ടെന്നേ ഉള്ളൂ. ഇനി നോൺ ടെർമിനലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ആളാണ് സി ഒ, ദെൻ അതിനേക്കാൾ കുറവാണ് ഒ എച്ചിന്, അതിനേക്കാൾ കുറവാണ് എൻ എച്ച് ടുവിന്, അങ്ങനെ പോകും. സോ ദ ഓർഡർ ഈസ് ഇവിടെ ഇയാൾ, ഇയാൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്, അതിൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ആൾ സി ഒ ഒ എച്ച്, ദെൻ സി ഒ സി എൽ, ദെൻ സി ഒ എൻ എച്ച് ടു, ദെൻ സി എൻ, ദെൻ സി എച്ച് ഒ, അങ്ങനെ വരും. നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ടെക്സ്റ്റിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പ്രയോറിറ്റി ഓർഡർ. നിങ്ങൾ ഈ ഒരു സംഭവം മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, ഇതാണ് പ്രയോറിറ്റി ഓർഡർ. അപ്പോൾ നോക്കൂ, ഈ ഗ്രൂപ്പുകൾ നോൺ പ്രയോറിറ്റി ഗ്രൂപ്പുകളല്ലേ, അവർ വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഡബിൾ ബോണ്ടിനാണ് നമ്പറിംഗ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നോൺ പ്രയോറിറ്റി വെച്ചിട്ടുള്ള നെയിമിംഗ് കഴിഞ്ഞു. ഇനി പ്രയോറിറ്റി ഉള്ള
non-terminal. That means our second group in the nomenclature like a puvane. Nyan ivide thana thirthi parayunu. Ivide OH aanu irikkatte. Endha pere? Ee case aayirunnengil endha pere? Pendant to all. Nokku, idu alkane enna reethiyilana avasanichathu alla. Avarudeyaya identity avarkkund. Pendant to all. Ini ivide NH2 group aanu irikkatte. Endhavum pere? Pendant to amine. Ini avade ketone aanu irikkatte second position il. Pendant to on enna reethiyilana vera. Okay? ഇനി അവിടെ SO3H ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ ഓർഡറിൽ SO3H ഇവിടെ വന്നിട്ടുണ്ട്. SO3H ഓർഡർ പ്രകാരം ഇവിടെയാണെങ്കിലും നെയിമിംഗ് പ്രകാരം നിങ്ങൾ അതിനെ ഉൾപ്പെടുത്തേണ്ടത് നോൺ ടെർമിനലാണ്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി ഇതേപോലെ തന്നെയാണ് പെൻഡാൻറ്റ് ടു. ഇവർ ആറ് വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ്. പക്ഷെ അവിടെ മൾട്ടിപ്പിൾ ബോണ്ട് വന്നാലോ? ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ബോണ്ട് വന്നാലും ഒന്നുമില്ല, പ്രയോറിറ്റി അവർക്ക് തന്നെയാണ്. നോക്കൂ, മൾട്ടിപ്പിൾ ബോണ്ടിന്റെ മുൻപിലല്ല അവർ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ OH ആണെന്ന് ഇരിക്കട്ടെ. എന്താവും പേര്? നോക്കോ, 1, 2, 3, 4, 5 പേരെന്താണ്? പെൻഡ്. നോക്കൂ, ഫോർത്ത് കാർബണിൽ ഈനുള്ള സെക്കൻഡ് കാർബണിൽ OH മോളിക്യൂൾ. നോക്കിക്കോ, പെൻഡ് ഫോർ ഈൻ. എന്താണ് അവിടെ ഡബിൾ ബോണ്ട്? ഈൻ ടു ഓൾ, രണ്ടാമത്തെ കാർബണിൽ OH, ടു ഓൾ. ഇസ്ന്റ് ഇറ്റ്? പെൻഡ് ഫോർ ഈൻ ടു ഓൾ. സിമിലർലി ഇവിടെ നോക്കിക്കോ, കീറ്റോൺ ആണെന്ന് ഇരിക്കട്ടെ. കീറ്റോൺ എന്താവും പേര്? പെൻഡ് ഫോർ ഇൻ ടു ഓൺ. പെൻഡ് ഫോർ ഇൻ ടു ഓൺ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് സെക്കൻഡ്, ദാറ്റ് ഈസ് നോൺ ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് വരാൻ പറ്റുന്നവരുടെ നോമൻക്ലേച്ചർ. ഇനി ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ എങ്ങനെയുണ്ടാവും നോക്കാം. ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പാണ് നെയിമിങ്ങിൽ വരുന്നതെങ്കിൽ ഒന്നുമില്ല, അവരാണ് ഒന്ന്. എന്ത് തന്നെ സംഭവിച്ചാലും വിടില്ല, അവർ ഒന്ന്. നോക്കിക്കോ, ഇവിടെയാണ് തുടങ്ങുന്നത്. ഇതിലിപ്പോ ലോങ് എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 ഉണ്ടല്ലോ. പക്ഷേ ഇവനാരാ? ടെർമിനൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. സോ പ്രയോറിറ്റി നമ്പർ 1 ആയ ആൾ തന്നെ. അതിനെ ഒന്നാക്കി കിട്ടുന്ന വലിയത് മതി, അതാണ് അവരുടെ അഭിപ്രായം. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അതിനെ ഒന്നാക്കിയിട്ട് എത്ര വലിയ ചെയിനാണോ കിട്ടുക അതേ എടുക്കാവൂ. ലോങ് ചെയിനിന് ഇവിടെ പ്രസക്തി ഇല്ല. ഇവർ നോൺ ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി. സി, ഇനി വൺ മോർ തിങ്സ്, സി ഇങ്ങോട്ട് നോക്കൂ. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഒരു ആൽഡിഹൈഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഇവിടെ ഒരു ആൽഡിഹൈഡ് ഉണ്ട്. ഇവിടെ എന്താ വിറ്റെന്നറിയോ? ഒന്ന് ഏതാ? ഇത്. രണ്ട്, മൂന്ന്, പിന്നെ അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല, അവിടുന്ന് മറ്റത്തേക്ക് പോകണം. സോ ലോങ്സ്റ്റ് ചെയിൻ അവരവരെ തന്നെ ഉൾക്കൊള്ളിക്കുക. ഇത് ഐഡന്റിക്കൽ ആകുമ്പോഴാണ് ഇങ്ങനെ എടുക്കേണ്ടത്. ഐഡന്റിക്കൽ അല്ലാത്തതാണെങ്കിൽ ലോങ് ചെയിൻ എടുക്കണേ, അത് വേറെ. സോ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ നോമൻക്ലേച്ചർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കിക്കോളൂ. ഞാൻ എൻ്റെ എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ നമ്പറിങ്ങിൻ്റെ. ഇനി പേരെങ്ങനെ എഴുതാം? ക്യാൻ യു ഫോളോ ദീസ്? നോക്കിക്കോളൂ. സോ ഫസ്റ്റ് കാർബണാണ് ആൽഡിഹൈഡ് ആയിട്ട് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാർബണിൽ ഒരു ഈഥൈൽ ബ്രാഞ്ച് ഉണ്ട് അല്ലേ. ഇതൊരു ഈഥൈൽ ബ്രാഞ്ച് ആണല്ലോ, ഞാൻ അതിനെ മാറ്റി വരക്കട്ടെ. CH3 CH2 CH2 CH. നോക്കൂ, ഇതാണ് ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ, ഇത് നാലാമത്തെ കാർബൺ. ഇനി രണ്ടാമത്തെ കാർബണിൽ ഒരു ഈഥൈൽ ബ്രാഞ്ച് ഉണ്ട്, CH2 CH3. ഓക്കെ അല്ലേ. ഇങ്ങനെ പേര് കൊടുക്കാം. ആൽഡിഹൈഡ് ആണെങ്കിൽ IUPAC നെയിമിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ നേരത്തെ ആ സ്ക്രീനിൽ നോക്കിയല്ലോ. ദാറ്റ് ഈസ് അൽക്കനാൽ എന്നാണ്. അൽക്കനാൽ. സോ നാല് കാർബൺ ഉണ്ടായതുകൊണ്ട് ബ്യൂട്ടനാൽ. രണ്ടാമത്തെ കാർബണിൽ ഈഥൈൽ ബ്രാഞ്ച് ഉണ്ടായതുകൊണ്ട് 2-ഈഥൈൽ ബ്യൂട്ടനാൽ. ഓക്കെ, രണ്ടാമത്തെ കാർബണിൽ ഈഥൈൽ ബ്രാഞ്ചുള്ള നാല് കാർബണുള്ള ആൽഡിഹൈഡ്, ദാറ്റ് ഈസ് 2-ഈഥൈൽ ബ്യൂട്ടനാൽ. ക്ലിയർ? 2-ഈഥൈൽ ബ്യൂട്ടനാൽ. ഇനി ഇതിൻ്റെ പേരെന്താ? 1, 2, 3, 4. ഇതും ബ്യൂട്ടനാലാണ്, പക്ഷെ രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ട് ബ്യൂട്ടെയിൻ ഡൈ ആൽ. രണ്ടാമത്തെ കാർബണിൽ ഈഥൈൽ, മൂന്നാമത്തെ കാർബണിൽ പ്രൊപ്പൈൽ. ഇങ്ങോട്ടൊക്കെ, ഇതിപ്പോൾ CC, രണ്ട് കാർബണേ ഉള്ളൂ. ഇവിടെ CCC, മൂന്ന് കാർബണുണ്ട്. സോ രണ്ടാമത്തെ കാർബണിൽ ഈഥൈൽ ബ്രാഞ്ചും മൂന്നാമത്തെ കാർബണിൽ പ്രൊപ്പൈൽ ബ്രാഞ്ചും ഉള്ള ബ്യൂട്ടെയിൻ ഡൈ ആൽ ആണ്. ഇവിടെ ബ്യൂട്ടെയിൻ 1,4-ഡൈ ആൽ എന്ന് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റുമല്ല. ഓക്കെ,
So butane dial ennu parayam, butane 1,4 dial ennu parayam. Idana idinte system. Okay, terminal function rupu varumbol enganeyanu cheyendathu. Inippo CH on the sand COOH irunnengilo, the name is 2-ethyl butanoic acid. Cyanide irunnengilo 2-ethyl butane nitrile and so on. നിങ്ങളാ ജനറൽ നോമൻക്ലേച്ചർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പറയാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോളൂ. സി, ഈ മോളിക്യൂൾ നോക്കൂ. ഈ മോളിക്യൂളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ടു ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ദർ, വൺ ഈസ് ആസിഡ് ആൻഡ് അതർ ഈസ് കീറ്റോൺ. നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആസിഡിനാണോ കീറ്റോൺ ആണോ പ്രയോറിറ്റി. ടെർമിനൽ ഫങ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, അവർക്കാണ് പ്രയോറിറ്റി. ഇങ്ങനെ വരുന്ന സമയത്ത് പ്രയോറിറ്റി കൂടിയ ആളിൻ്റെ പേരിൽ മോളിക്യൂളിൻ്റെ പേര് അവതരിപ്പിക്കുക. മറ്റേ പ്രയോറിറ്റി ഇല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പോ ഗ്രൂപ്പുകളോ ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവയെ ബ്രാഞ്ച് ആയിട്ട് അഥവാ പ്രിഫിക്സ് ആക്കി പറയുക. ഇപ്പം നിങ്ങൾക്കറിയേണ്ടത് കീറ്റോണിൻ്റെ പ്രിഫിക്സ് എന്താ. കീറ്റോണിൻ്റെ പ്രിഫിക്സ് കീറ്റോ എന്നും പറയാം, അല്ലെങ്കിൽ ഓക്സോ എന്നും പറയാം. ഇവിടെ നോക്കിക്കോ, 1, 2, 3, 4 കാർബൺ ഉണ്ടായതുകൊണ്ട് ബ്യൂട്ട് പാരന്റ് ആയിട്ട് വരുന്നത് ആസിഡാണ്, ദാറ്റ് മീൻസ് സി ഒ എച്ച് ആണ്, അതുകൊണ്ട് ബ്യൂട്ടനോയിക് ആസിഡ്. തേർഡ് കാർബണിൽ ആരുണ്ട്, കീറ്റോൺ ബ്രാഞ്ച് ആയിട്ടുണ്ട്. സോ ദി നെയിം ഈസ് 3-കീറ്റോ അല്ലെങ്കിൽ ഓക്സോ ബ്യൂട്ടനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്. ഓക്കെ അല്ലേ. ഇനിയൊരു എക്സാമ്പിളും കൂടെ ചെയ്താൽ ഈ പാർട്ട് വിടാം. സി എച്ച് 3-CO, സി എച്ച് എൻ എച്ച് 2, സി എച്ച് ഒ എച്ച്, സി എച്ച് ഒ. സി, ഈ മോളിക്യൂളിൽ യു ക്യാൻ സി ഹിയർ ഇസ് എ കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ഒരു എൻ എച്ച് 2 ഉണ്ട്, ദാറ്റ് ഈസ് അമിനോ ഉണ്ട്. ഇവിടെ ഒരു ആൽക്കഹോൾ ഉണ്ട്, ഇവിടെ ഒരു ആൽഡിഹൈഡ് ഉണ്ട്. നമുക്കറിയാം ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പ്രയോറിറ്റി അന്വേഷിച്ച് വേറെ നടക്കേണ്ട കാര്യമില്ല, അയാൾക്ക് തന്നെയാണ് പ്രയോറിറ്റി. സോ ഫസ്റ്റ് ഇദ്ദേഹം 1, 2, 3, 4, 5 പ്രയോറിറ്റി കൂടിയ ആൾ ഒന്ന് കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്ന ഏറ്റവും വലിയ ചെയിൻ എടുക്കുകയാണല്ലോ വേണ്ടത്, എടുത്തു. ഇനി നമ്മൾ നെയിം ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് ഇവരുടെ പ്രിഫിക്സുകൾ അറിയണം. ഇയാളുടെ പേര് ഓക്സോ, ഇയാളുടെ പേര് അമിനോ, ഇയാളുടെ പേര് ഹൈഡ്രോക്സി. ഹൈഡ്രോക്സി ഓരോരുത്തരുടെ പ്രിഫിക്സും ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഓക്സോ അമിനോ ഹൈഡ്രോക്സി. സി, പ്രയോറിറ്റി റൂള് ഒരു പ്രാവശ്യമേ അപ്ലൈ ചെയ്യാവൂ. ദാറ്റ് മീൻസ് ഒരു മോളിക്യൂളിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ മാത്രമേ പ്രയോറിറ്റി റൂളുള്ളൂ, രണ്ടാമതൊരു പ്രയോറിറ്റി റൂളില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഒന്നാമത്തെ പ്രയോറിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ആൽക്കെ എന്ന് പറഞ്ഞ പോലെ ലോവസ്റ്റ് സം റൂളും ലോവസ്റ്റ് ലോക്കൻ റൂളും അൽഫബറ്റിക്കൽ പ്രയോറിറ്റി റൂളും ഒക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി വെച്ചിട്ടാണ് ഇനി പേര് എഴുതേണ്ടത്. ദാറ്റ് മീൻസ് തേർഡ് കാർബണിൽ അമിനോ ഗ്രൂപ്പ്, സോ 3-അമിനോ. സെക്കൻഡ് കാർബണിൽ ഹൈഡ്രോക്സി. ഇപ്പം ഞാൻ ഈ എഴുതുന്ന ഓർഡർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രയോറിറ്റി ഓർഡറാണോ? നോ, ആൽഫബറ്റിക്കൽ ഓർഡർ. എ, ദെൻ എച്ച്, ദെൻ ഒ. 4-ഓക്സോ, 5 കാർബൺ ഉണ്ടായതുകൊണ്ട് പെൻഡനാൽ. ഒന്നുകൂടെ, 5 കാർബൺ ഉണ്ടായതുകൊണ്ട് പെൻഡനാൽ, പക്ഷേ രണ്ടാമത്തെ കാർബണിൽ ആരുണ്ട്, ഒ എച്ച് ഉണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രോക്സി. നാലാമത്തെ കാർബണിൽ ആരുണ്ട്, കീറ്റോൺ ഉണ്ട്, ദാറ്റ് ഈസ് ഓക്സോ. മൂന്നാമത്തെ കാർബണിൽ ആരുണ്ട്, അമിനോ ഉണ്ട്, ദെർഫോർ അമിനോ. സോ 3-അമിനോ ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കിയാൽ 3-അമിനോ, 2-ഹൈഡ്രോക്സി, 4-ഓക്സോ, പെൻഡനാൽ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നെയിം. ഓക്കെ, ടെർമിനൽ ഫങ്ഷൻ ഗ്രൂപ്പ് രണ്ടിൽ കൂടുതൽ ഒരു അസൈക്ലിക് ചെയിനിൽ വരികയോ അല്ലെങ്കിൽ ഒരു റിങ്ങിൽ ഒന്നോ അതിലധികമോ വരികയോ ചെയ്താൽ പ്രത്യേക നോമൻക്ലേച്ചർ സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. സി എച്ച് 2, സി എച്ച്, സി എച്ച് 2, ഇവിടെ ഒരു സി എൻ ഉണ്ട്, ഇവിടെ ഒരു സി എൻ ഉണ്ട്, ഇവിടെ ഒരു സി എൻ ഉണ്ട്. സി, ഇതിൻ്റെ പേര് നമ്മളെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നോക്കിക്കോ, ടെർമിനൽ ഫങ്ഷൻ ഗ്രൂപ്പുകൾക്കാണ് ഇത്രയും പ്രത്യേകത ഉള്ളത്. നമുക്കിവിടെ ഇതിനെ ഒന്നാക്കി എടുത്താൽ 1, 2, 3, ഇത് 4 എണ്ണി കഴിഞ്ഞാൽ ഇവർ പുറത്തുപോയി, ഇത് 4 എണ്ണി കഴിഞ്ഞാൽ ഇവൻ പുറത്തുപോയി. ദാറ്റ് മീൻസ് 3 സി എന്നിനെയും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഉണ്ടാകുന്ന എത്ര എണ്ണമാണോ അത്ര എണ്ണത്തെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോഴാണ് IUPAC ഒരു പുതിയ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തെന്നറിയാമോ, അവ അറ്റാച്ച് ചെയ്ത് ലോങ് ചെയിൻ തിരിച്ചറിയുക, എന്നിട്ട് അവയെ മറ്റൊരു സഫിക്സിലൂടെ അവതരിപ്പിക്കുക. ഇപ്പം നമുക്കറിയാം ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽ എന്നാണ് സഫിക്സ്, ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡ് ആണ് സഫിക്സ്.
എന്നാൽ ഇവർക്ക് മറ്റൊരു സഫിക്സും കൂടെ ഉണ്ട്. അതാണ് ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. നമ്മൾ ആൽക്കഹോളിന് ഓൾ എന്നൊരു സഫിക്സേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആൽഡിഹൈഡിനും ആസിഡിനും നേരത്തെ നമ്മൾ പ്രയോറിറ്റി ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എഴുതിയ ആളുകൾ, ദാറ്റ് മീൻസ് ഒന്ന് ആൽഡിഹൈഡ്, ഒന്ന് കീറ്റ്, ഒന്നൊന്നൊന്ന് ആസിഡ്, ഇനി ഒന്നുള്ളത് സയനൈഡ്, ഇനി ഒന്നുള്ളത് കാർബോണൈഡ്, എന്താ ഇവരുടെ എല്ലാം സഫിക്സുകൾ രണ്ടെണ്ണാണ്. ഞാൻ എഴുതട്ടെ, ഒന്ന് ആൽ, മറ്റൊന്ന് കാർബാൽഡിഹൈഡ്. ആ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നോക്കൂ, ഇവിടെ ഓയിക് ആസിഡ്, മറ്റൊന്നാണ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് നോക്കൂ, ഇവിടെ നോക്കിക്കോ, നൈട്രൈൽ, മറ്റൊന്നാണ് കാർബോനൈട്രൈൽ. കാർബോനൈട്രൈൽ ഇത് നോക്കൂ, ഇവിടെ ഓയിൽ ക്ലോറൈഡ്, കോമൺ ആയിട്ട് ഐ മീൻ സാധാരണ സഫിക്സ് ഓയിൽ ക്ലോറൈഡ്, എന്നാൽ മറ്റൊരു സഫിക്സാണ് കാർബോണൈൽ ക്ലോറൈഡ്. കാർബോണൈൽ ക്ലോറൈഡ് നോക്കൂ. ഇനി മോളിക്കുലേക്ക് തിരിച്ചു വരാം. എന്താ ചെയ്യേണ്ടത്? ഇത്തരം കേസ്, ദാറ്റ് ഈസ് രണ്ടിൽ കൂടുതൽ ഒരു ലോങ് ചെയിനിൽ വന്നാൽ, രണ്ടിൽ കൂടുതലുള്ളവരെ നമുക്ക് എണ്ണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അവ അറ്റാച്ച് ചെയ്ത ലോങ് ചെയിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സോ അതാണ് അറ്റാച്ച് ചെയ്ത ലോങ് ചെയിൻ. അതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 1, 2, 3. ദാറ്റ് മീൻസ് ദ മോളിക്യൂൾ ഈസ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിനിൻ്റെ ഒന്നാമത്തെ കാർബണിലുണ്ട്, രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും സി എൻ ഗ്രൂപ്പുകളുണ്ട്. സോ 1, 2, 3, 3 സി എൻ. സി എൻ ആകുമ്പോൾ എന്താ പേര്? കാർബോനൈട്രൈൽ. സോ ദ നെയിം ഈസ് ട്രൈ കാർബോനൈട്രൈൽ. ക്ലിയർ ആയോ? അടുത്ത എക്സാമ്പിളിലൂടെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. CH3 CHO നോക്കൂ, CH CHO, CH2 CHO. വാ, കുറേ CHO ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഇപ്പം നമ്മൾ എണ്ണുകയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിരിക്കട്ടെ, 1, 2, 3, 4. അപ്പോൾ ഇവരും പുറത്തുപോയി. ഇങ്ങനെ രണ്ടിൽ കൂടുതൽ ടെർമിനൽ ഗ്രൂപ്പ് വന്നാൽ നിങ്ങൾ അവരെ പരിഗണിക്കേണ്ട, അവരെ പ്രത്യേക റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അറ്റാച്ച് ചെയ്ത ലോങ് ചെയിൻ ഏതാണെന്ന് തിരിച്ചറിയാം. ഇതാണ് അറ്റാച്ച് ചെയ്ത ലോങ് ചെയിൻ, റൈറ്റ്? എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5. നാല് കാർബൺ ഉണ്ട്, നാല് കാർബൺ ഉണ്ട്. ദെർഫോർ ദ മോളിക്യൂൾ ഈസ് ബ്യൂട്ടെയിൻ. ഇനി ബ്യൂട്ടെയിനിൽ കണ്ടോ, ബ്രാഞ്ചായിട്ട് ആൽഡിഹൈഡ് വന്നിരിക്കുകയാണ്. അവയെ പ്രത്യേക സഫിക്സിലൂടെ പറഞ്ഞാൽ മതിയല്ലോ, കാർബാൽഡിഹൈഡിലൂടെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറയുന്ന നോക്കിക്കോളൂ, ബ്യൂട്ടെയിൻ, ബ്യൂട്ടെയിൻ നോക്കിക്കോ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എണ്ണേണ്ടത്, കാരണം ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, ഐ മീൻ CH ഉണ്ട്. ഇവിടുന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബണിലേ ഉള്ളൂ. സോ ഇങ്ങോട്ടാണ് എണ്ണേണ്ടത്, 1, 2, 3, 4. പറഞ്ഞാട്ടെ, ഒന്നിലുണ്ട്, ദെൻ രണ്ടിലുണ്ട്, ദെൻ മൂന്നിൽ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഒന്നിലുണ്ട്, രണ്ടിലുണ്ട്, മൂന്നിൽ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, സോ ദ നെയിം ഈസ് ബ്യൂട്ടെയിൻ, 1, 2, 3, 3, ടെട്രാ കാർബാൽഡിഹൈഡ്. ടെട്രാ കാർബാൽഡിഹൈഡ്, ദിസ് ഇസ് ദ നെയിം. ഓക്കെ, ബ്യൂട്ടെയിൻ 1, 1, ബ്യൂട്ടെയിൻ 1, 2, 3, 3, ടെട്രാ കാർബാൽഡിഹൈഡ്. കണ്ടുവല്ലോ, ഇതാണ് സിസ്റ്റം. ഇനി ഇത് സൈക്ലിക്കിൽ വന്നാൽ അങ്ങനെ തന്നെയാണ്. സൈക്ലിക്കിൽ വരുമ്പോൾ നമുക്ക് നോക്കിക്കോ, ഞാൻ ഒറ്റ എക്സാമ്പിള് മറ്റുള്ളതും ഇതൊന്ന് കാണിക്കാം. ഇവിടെ ഒരു OH ഉണ്ടെന്നിരിക്കട്ടെ, സൈക്ലോഹെക്സനോൾ. ഇത് കീറ്റോൺ ആണെങ്കിൽ സൈക്ലോഹെക്സനോൺ, അങ്ങനെ അങ്ങനെ തന്നെ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷേ ഇയാളുടെ പേരെന്താ പറയാൻ പറ്റുക നമുക്ക്? സൈക്ലോഹെക്സനാൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതിനകത്ത് ഇവിടെ 6 കാർബൺ, പുറമെ ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അതുകൊണ്ട് സൈക്ലോഹെക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, സൈക്ലോഹെക്സേൻ ഇവിടെ ഉണ്ടെന്നും പുറത്തൊരു ആൽഡിഹൈഡ് ഉണ്ടെന്ന രീതിയിൽ പറയണം. ദാറ്റ് ഈസ് സൈക്ലോഹെക്സേൻ കാർബാൽഡിഹൈഡ്. ദാറ്റ് ഈസ് ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴാണ് ഈ സ്പെഷ്യൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഉപയോഗപ്പെടുത്തുക? രണ്ടിൽ കൂടുതൽ ടെർമിനൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒരു ഓപ്പൺ ചെയിനിൽ വരികയോ, അതല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഒരു സൈക്ലിക് ചെയിനിൽ വരികയോ ചെയ്താൽ ദിസ് ടൈപ്പ് ഓഫ്, ദാറ്റ് മീൻസ് രണ്ടാമത്തെ സഫിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു COOH ആണെന്ന് ഇരിക്കട്ടെ. എന്ത് പറയും? സൈക്ലോഹെക്സെയിൻ കാർബോക്സിലിക് ആസിഡ്. ഇതിൻ്റെ പേരെന്താ? സൈക്ലോഹെക്സെയിൻ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ്, റൈറ്റ്? ഇങ്ങനെ പോവും. ഇനി ബെൻസീൻ റിങ്ങിലവ വന്നാലും അതുതന്നെയാണ് അവസ്ഥ. ഇതിൻ്റെ പേരെന്താ? ഞാൻ ബെൻസീൻ്റെ മേലെ CHO വന്നു. ഇതിൻ്റെ പേര്
ബെൻസീൻ കാർബാൾഡിഹൈഡ്. എന്നാൽ ഇതിൻ്റെ കോമൺ നെയിം ബെൻസാൾഡിഹൈഡ് വളരെ ഫേമസ് ആയതുകൊണ്ട് ഐ യു പി എസ് സി അംഗീകരിച്ചിട്ടുണ്ട്. സോ അതിന് രണ്ട് ഐ യു പി എസ് സി നെയിം ഉണ്ട്, ബെൻസാൾഡിഹൈഡും ബെൻസീൻ കാർബാൾഡിഹൈഡും. ഇങ്ങനെ അരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമുകൾ വളരെ ഫെമിലിയർ ആയതുകൊണ്ട് അതാണ് ഐ യു പി എസ് സി മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് സിസ്റ്റമാറ്റിക് ഐ യു പി എസ് സി പേരുണ്ടെങ്കിൽ പോലും, ലൈക്ക് ഫിനോൾ, എന്താ ഫിനോൾ, ബെൻസീൻ്റെ മേലെ ഒ എച്ച്. ശരിക്കും അതിൻ്റെ ഐ യു പി എസ് സി നെയിം ബെൻസീനോൾ എന്നാണ്, പക്ഷെ ആർക്കും അറിയില്ല ബെൻസീനോൾ. ബെൻസീനോൾ എന്ന ഐ യു പി എസ് സി സിസ്റ്റമാറ്റിക് നെയിമിനേക്കാളും പ്രസക്തി ഫീനോൾ എന്ന കോമൺ നെയിമാണ്. ഫീനോള്, അനിസോള്, ബെൻസോയിക് ആസിഡ്, ബെൻസാൽഡിഹൈഡ്, ബെൻസോനൈട്രൈൽ, ഇവയെല്ലാം ഐ യു പി എസ് സി അംഗീകരിച്ച കോമൺ നെയിമാണ്. അതുകൊണ്ട് ഐ യു പി എസ് സി നെയിം തന്നെയാണ്. എന്നാൽ ഇവരുടെ എല്ലാം ശരിക്കുള്ള ഐ യു പി എസ് സി നെയിം എന്താ? ബെൻസീൻ കാർബാൾഡിഹൈഡ്, ബെൻസീൻ കാർബോക്സിലിക് ആസിഡ്, ബെൻസീൻ കാർബോനൈട്രൈൽ, ബെൻസീൻ കാർബണൈൽ ക്ലോറൈഡ്, അങ്ങനെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് നോമൻക്ലേച്ചർ. നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടത് നോമൻക്ലേച്ചർ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് മനസ്സിലാക്കി കൃത്യമായി കാണുക. നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ വീഡിയോ ചുരുക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിളുകളിലേക്ക് പോകാം, ഡിസ്കഷൻ എക്സാമ്പിളുകളിലേക്ക് പോകാം. ഓക്കെ,